പ്രിയപ്പെട്ട ലോകജനങ്ങളെ, വൈദ്യ സുഹൃത്തുക്കളെ, നാട്ടുവൈദ്യം നമ്മുടെ ജനങ്ങൾ എത്ര കണ്ട് വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് സോഷ്യൽ മീഡിയയിൽ നാട്ടുവൈദ്യന്മാരുടെ അറിവ്. അത് നേടിയെടുക്കാനുള്ള അഭിവാഞ്ഞ കൊണ്ട് ആളുകൾ നാട്ടുവൈദ്യന്മാരുടെ ഫോളോവേഴ്സായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ നൌഷാദ് വൈദ്യർ പാഠശാല എന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടക്കം കുറിച്ചതിന് ശേഷം വളരെയധികം പൊതുസമൂഹത്തിൽ നിന്ന് വിശ്വാസ്യത ഈ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് കണ്ടുവന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പാരമ്പര്യ വൈദ്യൻ അവൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ ആ പാരമ്പര്യം എന്ന വാക്കിന് അർഹതയുള്ളൂ. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതെ പകർന്നു കൊടുക്കാതെ തൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി ആ അറിവുകളെ മൂടിവെച്ച് മുന്നേറുന്ന വൈദ്യന് പല അമൂല്യമായ അറിവുകളും വരും തലമുറക്ക് പറഞ്ഞു കൊടുക്കാതെ ഹോമിച്ച് കളയുന്നത്, മണ്ണിട്ട് മൂടുന്നത് തികച്ചും വ്യസനകരമായ ഒരു വസ്തുതയാണ്. അപ്പം നമുക്ക് ഒരു വിഷയം പറയാം. ജ്വരം, പനി, വിട്ടുമാറാത്ത പനി, ഫീവർ എവറിവർ. നമുക്കിവിടെ പൊതുവായി നമുക്കതിന് ഡോക്ടർ എടുത്ത് പോകുന്നു. പനിക്ക് കാരണങ്ങൾ തേടാതെ നേരെ ഒരു പാരസെറ്റമോൾ വാങ്ങി കുടിക്കുന്നു. ഇതൊക്കെ രാപ്പനി, പല രീതിയിലും പനികളുണ്ടാവട്ടെ, വിട്ടുമാറാത്ത ജ്വരങ്ങൾ, അത് പകർച്ചപ്പനി ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്കൊരു ആയുർവേദ വിധിപ്രകാരം നമുക്ക് പൊതുജനങ്ങൾക്ക് നിർദോഷകരമായി ഉപയോഗിക്കാവുന്നത്, അതിന് യാതൊരു പാർശ്വഫലവുമില്ലാത്ത ചില ചേരുവകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കാം. കിരിയാത്ത് 250 ഗ്രാം, നിലവേപ്പ് 250 ഗ്രാം, ശേഷം അവിടെ ഒരു അടിവര ഇടുക, അതൊരു ഫോർമുല ചെയ്യുമ്പം അങ്ങനെയാണ് വേണ്ടത്. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേരിത്തണ്ട്, പർപ്പടകപ്പുല്ല്, രാമച്ചം, ജടാമാഞ്ചി, ഇവ 100 ഗ്രാം വീതം. അതൊരു ഫോർമുല പറയുമ്പം, ഒരു വൈദ്യ ഫോർമുല പറയുമ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതിനാ 100 ഗ്രാം വീതം, അത് നേരത്തെ 250 ഗ്രാം വീതം പറഞ്ഞു. അതിനുശേഷം മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേരിത്തണ്ട്, പർപ്പടകപ്പുല്ല്, രാമച്ചം, ജടാമാഞ്ചി, ഇവ 50 ഗ്രാം വീതം ആയിരുന്നു, 50 ഗ്രാം വീതം സോറി. ശേഷം ഇരട്ടി മധുരം 125 ഗ്രാം, ആടലോടകം സമൂലം 125 ഗ്രാം. ആടലോടകം എന്ന് പറയുമ്പോൾ ചെറിയ ആടലോടകമായിരിക്കണം. പിന്നെ ഇരട്ടി മധുരം എന്ന് പറയുന്നതിന് ബോട്ടാണിക്കൽ നെയിം ഗ്ലൈസറേസിയ ഗ്ലാബ്ര എന്ന് പറയും, യഷ്ടിമധു എന്ന് സംസ്കൃതത്തിൽ പറയും. ഇത് നമുക്ക് സുപരിചിതമായ, നാട്ടിലുള്ള എല്ലാ മരുന്ന് കടയിൽ ചെന്ന് ചോദിച്ചാൽ സാധനം കിട്ടും. പക്ഷേ ഇതിൽ ചന്ദനം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ചന്ദനം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചെത്തി ചന്ദനം എടുത്തോളും. ചന്ദനം കിട്ടാൻ വളരെ പ്രയാസമാണ്, വലിയ വില കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും ചന്ദനം ചേർക്കുന്നത് അഭികാമ്യമാണ്. നമ്മുടെ യോഗത്തിലത് ചന്ദനം ചേർത്തിട്ടാണ് പറയാറ്. ഇത് നിങ്ങൾക്ക് വാങ്ങി പൊടിച്ചു വെക്കുക. കഴിക്കേണ്ട വിദ്യ ഞാൻ പഠിപ്പിച്ചുതരാം. കഷായം വെച്ച് കുടിക്കുന്നുണ്ട്, കമ്പനിക്കാരുടെ കുപ്പി വാങ്ങിയിട്ട് അതിൽ സോഡിയം മെൻസോയിറ്റൊക്കെ ചേർത്തത് അത് നമ്മൾ വയറ്റിഷ്ടം പോലെ കുടിക്കുന്നുണ്ട്. നമുക്ക് അത് വേണ്ട, നമ്മുടെ പഴയ രീതിയിലങ്ങോട്ട് പോട്ടെ. ഇത് മൊത്തം അങ്ങ് പൊടിക്കുക. പൊടിച്ചതിൽ ഞാൻ എൻ്റെ കൂട്ടിൻ്റെ ഒരു പകുതി അംശമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് ആനുപാതികമായി വർദ്ധിപ്പിക്കാം, കുറക്കാം. ആനുപാതികമായി എന്ന് പറയുമ്പം ഞാൻ അതിനെ നിങ്ങൾക്ക് ഒരു പകുതി പെർസെൻറ്റേജ് വെച്ചിട്ട് വെയിറ്റ് കൂട്ടാം. ഇതെല്ലാം ഇരട്ടി കൂട്ടണമെങ്കിൽ എന്നാണ് 250 ഗ്രാം വീതം എന്നുള്ള കിരിയാത്തം നിലവേപ്പം എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾക്കത് 500 ഗ്രാം ആക്കാം. 50 ഗ്രാം വീതമുള്ള മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേരിത്തണ്ട്, പർപ്പടപ്പുള്ളി, രാമച്ചൻ്റെ ഇടാമഞ്ചി എന്നത് നിങ്ങൾക്കത് 100 ഗ്രാം ആക്കാം. ഇരട്ടി മധുരം, ആടലോടകം, സമൂലം എന്നത് പറഞ്ഞത് 105 ഗ്രാം എന്നത് 250 ഗ്രാം ആക്കാം. ഇതൊരു ലളിതസാര പാഠമാണ്. അപ്പോൾ അതുകൊണ്ട് വൈദ്യര് കുറച്ച് വിശദമായി തന്നെ പറഞ്ഞുതരും, കാരണം ഇത് വിദഗ്ധരല്ലാത്ത ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ടാവും.
അപ്പോൾ അവർക്ക് അറിവുകൾ ആരും പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പം അവർ ഈ ഒരു വൈദ്യമേഖലയിലേക്ക് ആകൃഷ്ടരായി ഒരു പാരമ്പര്യ ഇതിൻ്റെ പിന്മുറക്കരായി വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹൃദയമാകുന്ന അറിവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ പാത പിന്തുടരുന്ന വൈദ്യന്മാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് നിങ്ങളെന്താക്കാൻ നല്ലോണം വെട്ടി ഉണക്കിയൊക്കെ കിട്ടും, അത് പൊടിച്ചെടുത്തു വെക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ആ രോഗാവസ്ഥക്കനുസരിച്ച് വൈദ്യനിർദ്ദേശമാണ് ശരിക്കും രോഗാവസ്ഥ നിർണ്ണയിക്കേണ്ടത്. നിർണയം വളരെ പ്രധാനം തന്നെയാണ്. പിന്നെ ആളുടെ പ്രായം, ആളുടെ ആരോഗ്യസ്ഥിതി, അയാൾ ജീവിച്ചിരിക്കുന്ന അത് ആ രോഗത്തിന് ഈ ഔഷധം കൊടുക്കുന്ന സമയത്ത് ആ കാലാവസ്ഥ എന്നൊക്കെ പരിഗണിച്ചിട്ടാണ് ഡോസുകൾ നിർണ്ണയിക്കെങ്കിലും ഒരു ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വീതം വരെ, അതായത് അമൃത അരിഷ്ടം നമുക്ക് ഔഷധി എന്ന് വാങ്ങിക്കാം. ഔഷധിയാണ് ഇപ്പോൾ സർക്കാർ സ്ഥാപനം, അതിന് സർക്കാരിനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശമല്ല, മറിച്ച് നല്ല മികച്ച ഔഷധങ്ങൾ അത് ലാഭേച്ഛ കൂടാതെ നിർമ്മിക്കുന്നതാണല്ലോ സർക്കാരിൻ്റെ ഔഷധിയുടെ നയം. മറ്റ് സ്വകാര്യ കമ്പനികളെയൊന്നും ഞാൻ അതിനെ വിമർശിക്കുന്നില്ലെങ്കിലും അതിൻ്റെ മോട്ടീവ് പൊതുവെ ലാഭ താല്പര്യക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് ആ മോട്ടീവിനെ നമ്മൾ പിൻപറ്റണ്ട. നമുക്ക് ഔഷധിയിൽ നിന്ന് അമൃതാരിഷ്ടം വാങ്ങിച്ച് 1 ഔൺസ് 1/2 ഔൺസ് എന്ന വിധം എടുത്തിട്ട് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അതിന് സമം ഓർ ഇരട്ടി തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് ഈ പൊടി അതിൽ മിക്സ് ചെയ്തിട്ട് അല്പാൽപ്പം വൈരം കുടിച്ചോട്ടെ. അപ്പോൾ അമൃതാരിഷ്ടത്തിൽ ചേർത്ത് കഴിക്കുമ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇത് നമുക്ക് നേരിട്ടിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തിളച്ച ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൂടി വെച്ച് 10 മിനിറ്റ് മൂടി വെച്ചിട്ട് അങ്ങനെയും കൊടുക്കാം. രാവിലെയും രാത്രിയുമാണ് അഭികാമ്യം. അപ്പം നമുക്ക് ഈ പാരസെറ്റമോൾ കഴിക്കുന്ന പരിപാടി അവസാനിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി എനിക്ക് വിശ്വസനീയമായി എനിക്ക് ആർജിച്ചു തന്ന എൻ്റെ പിതാവ് വളരെ വർഷങ്ങളോളം രോഗികൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നിൻ്റെ കൂട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നൗഷാദിൻ്റെ അറിവ് ഒരു കിണറ്റിലെ വെള്ളം പോലെയാണ്.